ഹലോ, സെൽഫ് സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് സാംസങ് B355E B355 എന്ന് പറയുന്ന മോഡലിൻ്റെ പവർ കീയുടെ വേനെ കുറിച്ചാണ്. പവർ കീയുടെ കണക്ഷൻ എങ്ങോട്ടാണ് പോകുന്നത്, അതെങ്ങനെ എങ്ങനെയാണ് ജമ്പർ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. വീഡിയോ ശ്രദ്ധിച്ച് കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ പവർ സ്വിച്ച്. പവർ സ്വിച്ചിൻ്റെ അകത്തെ കണക്ഷനാണ് സാധാരണ പോകാറുള്ളത്. പവർ സ്വിച്ചിന് പുറത്തും അകത്തും ഓരോ കണക്ഷൻ ഉണ്ടല്ലോ, അതിൽ അകത്തെ കണക്ഷനാണ്. അകത്തെ കണക്ഷൻ ഇതുണ്ട്. ഇവിടെ ഒരു ഇതുണ്ട്, ഇവിടെ ഒരു രജിസ്റ്റർ ഉണ്ട്. ഇവിടെ ആദ്യം ഒരു രജിസ്റ്റർ ഉണ്ട്, രജിസ്റ്ററിൻ്റെ ഈ സൈഡിലേക്കാണ്. ഈ രജിസ്റ്ററിൻ്റെ ഈ സൈഡിലേക്കാണ് കൊടുക്കേണ്ടത്. ഇപ്പുറത്തെ സൈഡല്ല, ഈ സൈഡിലേക്കാണ് കൊടുക്കേണ്ടത്. അങ്ങോട്ടൊരു ജമ്പർ ഇട്ട് കൊടുത്താൽ മതി, പവർ സ്വിച്ച് വർക്ക് ചെയ്യാത്ത കംപ്ലയിൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇതും ഇവിടുന്ന് ഇങ്ങനെ ഈ രജിസ്റ്ററിൻ്റെ ഈ പ്രിൻ്റ് പോയേക്കുന്ന ഇച്ചിരി നീളത്തിൽ ഇങ്ങനെ കാണാൻ കേട്ടോ. സൂക്ഷിച്ച് നോക്കിയാൽ ഈ PFൻ്റെ ഏതാണ്ട് ഈ നടുഭാഗം വരെ ഈ പ്രിൻ്റ് ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ ആ പ്രിൻ്റ് കയറുന്നത് നോക്കിയാൽ മതി. ആ പ്രിൻ്റ് നേരെ കയറുന്നത് ഈ രജിസ്റ്ററിൻ്റെ ഈ സൈഡിലേക്കാണ്. ആ സൈഡിലേക്ക് ആ നടുക്കത്തെ പോയിൻ്റ്, പവർ സ്വിച്ചിൻ്റെ ആ നടുക്കത്തെ പോയിൻ്റിലേക്ക് നിങ്ങളൊരു ജമ്പർ എടുത്ത് കൊടുക്കുക. ഒരു ജമ്പർ വയർ എടുക്കുക, ക്ലീൻ ചെയ്യുക, ഇച്ചിരി ലെഡ് അപ്ലൈ ചെയ്യുക, എന്നിട്ട് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു പുത്തൻ കിടിലം വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.